നോൺ വെജ് ഇല്ലാതെ മലയാളിക്ക് എന്ത് ഈസ്റ്റർ ആഘോഷം പക്ഷേ നാം മനസ്സിലാക്കണം ഈ കൊറോണ കാലത്ത് മലയാളിയുടെ കറിച്ചട്ടിയിൽ വീഴാൻ വരുന്ന എല്ലാ മീനുകളും തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വളം ഫാക്ടറികളിൽ വളമാക്കാൻ വെച്ചിരുന്നവയാണ് അത്രയ്ക്കധികം മാലിന്യങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന മത്സ്യങ്ങളിൽ ഉള്ളത് ഈ വർഷം ബീഫിൻ്റെ ദൗർലഭ്യം കൂടിയാകുമ്പോൾ നമ്മുടെ ഈസ്റ്റർ തീന്മേശയിൽ അല്പസ്വല്പം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും സംശയമില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം സ്ഥിരമായി കേൾക്കുന്ന വാർത്തയാണ് ലോഡ് കണക്കിന് പഴകിയ മീൻ പിടികൂടി എന്നത് മലയാളിയുടെ നോൺ വെജ് പ്രണയത്തെ കുറഞ്ഞപക്ഷം മീനെങ്കിലുമില്ലാതെ ഉരുള ഇറങ്ങില്ലെന്ന ആ തിട്ടൂരത്തെ അങ്ങേയറ്റം മുതലെടുക്കാൻ ഇറങ്ങുന്നവർ ഇത്തരം പഴകിയ മത്സ്യമെത്തിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിലെ വളം ഫാക്ടറികളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി രാമേശ്വരം നാഗപട്ടണം ആന്ധ്രയിലെ വിശാഖപട്ടണം കർണാടകത്തിലെ മംഗലാപുരം എന്നിവിടങ്ങളിൽ തീരദേശത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വളം ഫാക്ടറികളിൽ വളമാക്കാൻ വെച്ചിരിക്കുന്ന മീനുകളാണ് ലോക്ക്ഡൌണിൻ്റെ മറവിൽ സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഈസ്റ്റർ കാലം കൂടിയായതിനാൽ മലയാളിയുടെ മാംസാഹാര പ്രണയത്തെ ചൂഷണം ചെയ്യുന്നതിന് ഇത്തരം പഴകിയ മത്സ്യങ്ങളെത്തിക്കാൻ പ്രത്യേക സംഘങ്ങളും രംഗത്തുണ്ട് കടലിൽ നിന്നും കൂറ്റൻ ബോട്ടുകളിലും മറ്റും പിടിക്കുന്ന വലിയ മീനുകൾ കരയിലെത്തിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കൾ ചേർത്ത് ശീതീകരണ സംവിധാനങ്ങളിലാണ് ഇവ സൂക്ഷിക്കുന്നതെങ്കിലും ചിലപ്പോൾ കുറെയെങ്കിലും കരയിലെത്തുമ്പോഴേക്കും അഴുകി തുടങ്ങാറുണ്ട് അങ്ങനെ ചെയ്യുന്നവയാണ് വളം കമ്പനികൾ വാങ്ങുന്നത് ഇവ ഫാക്ടറികളിൽ എത്തിച്ച് കോഴിത്തീറ്റയും വളവും മറ്റുമാക്കും ഇങ്ങനെ മൊത്തമായി വാങ്ങുന്ന മത്സ്യം ഫാക്ടറികളിലാണ് സൂക്ഷിക്കുക ലോക്ക്ഡൗൺ കാരണം ഇത്തരം ഫാക്ടറികൾ പൂട്ടിയതും ഈസ്റ്റർ കാലമായതും മലയാളിയുടെ ഭക്ഷണപ്രേമവും ഇതെല്ലാം കാരണമാണ് പഴകിയ മത്സ്യം കേരളത്തിലേക്ക് എത്തുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടികൂടിയത് ചീഞ്ഞളിഞ്ഞ അറുപത്തി അയ്യായിരം കിലോ മത്സ്യമാണ് നോൺ വെജ് ഇല്ലാതെ എന്ത് ഈസ്റ്റർ ആഘോഷമെന്ന് ചോദിക്കുന്ന മലയാളിക്ക് ഒരുപക്ഷേ ഇതാദ്യത്തെ അനുഭവമായേക്കാം മീൻ വിഭവങ്ങളില്ലാത്ത ഈസ്റ്റർ ഇനി ഇപ്പോഴത് ബീഫിലൂടെ നികത്താമെന്ന് കരുതിയാലും പണി പാളും സംസ്ഥാന അതിർത്തി കടന്ന് വാഹനങ്ങൾ എത്താത്തതിനാൽ കർണാടക ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കന്നുകാലികൾ എത്തുന്നില്ല ഇതോടെ ബീഫിനും കടുത്ത ക്ഷാമമായി കശാപ്പുകാർ നാട്ടിൽ നിന്നും കന്നുകാലികളെ വാങ്ങുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഇത് തികയുന്നില്ല വില കൂടുകയും ചെയ്തു നിലവിൽ പോത്തിറച്ചിക്ക് കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കന്നുകാലി ഇറച്ചിക്ക് കിലോ മുന്നൂറ്റി അറുപത് രൂപയുമാണ് വില ഈ കൊറോണ കാലത്തെ ലോക്ക്ഡൗണിൽ നോൺ വെജ് ഇല്ലാതെയും ജീവിക്കാമെന്ന മലയാളി പഠിച്ചുവെന്ന് ഫേസ്ബുക്കിലോ മറ്റോ വായിച്ചു തോർക്കുന്നു മീനും ബീഫുമില്ലാതെ എന്ത് ഈസ്റ്റർ ആഘോഷം ഇവയുടെ കുറവ് കൂടുതൽ ബ്രോയിലർ കോഴികളുടെ കഴുത്തിന് കത്തിവെക്കപ്പെടും എന്നത് മാത്രമാണ് ഒരു ബാക്കിപത്രം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം ഡിയറ്റ് ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോണ്ടസ്റ്റ് എന്ന് കൂടി ടൈപ്പ് ചെയ്യുക